शोभित मम पट्टणम् वेगमंगु ज्ञान चेर्नीडुमे कर्तन मुखम कंडु ज्ञान आनंदीक्यम समयम् यत्र वेगम मंगासन। ജനിക്കുന്നതിലൂടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മക്കളാകുമ്പോൾ അപ്പന്റെ സ്വഭാവം നമ്മളിലേക്ക് ഒഴുകി വരികയാണ്, അപ്പന്റെ വിശുദ്ധി നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗീയമായത് നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. അങ്ങനെ ഒഴുകി വരുമ്പോൾ ഈ ബന്ധം മനുഷ്യനും മനുഷ്യനും തമ്മിലുണ്ട്. അവർ ഫാദർ എന്നാണ് പറയുന്നത്, അതായത് സഹോദരന്മാർ തമ്മിലും ഇൻഡിപെൻഡന്റ് ആകാൻ പാടില്ല. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ഇച്ചിരി കട്ടിയാത്. അതായത് എന്റെ സഹോദരനുമായിട്ട് ഞാൻ മാറി നിന്നാൽ, സെപ്പറേറ്റഡ് ആണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം എന്റെ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയില്ല. എന്റെ എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. ഈ മോഡേൺ ട്രിനിറ്റി ഞാൻ രാവിലെ പറഞ്ഞ കാര്യമാണ്, ഐ മീ ആൻഡ് മൈൻ, ഞാൻ എന്റെ എനിക്ക് എന്ന് പറയുന്ന മൂന്ന് വാക്കുകൾ ക്രിസ്തീയമല്ല. ഈ മൂന്ന് വാക്കുകൾ പാപം ചെയ്തപ്പോഴാണ് ഉണ്ടാകുന്നത്. അതിനുമുമ്പ് അവൻ ദൈവവുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരുന്നു, അവന്റെ സഹോദരനുമായി ഡിപ്പെൻഡന്റ് ആയിരുന്നു. കയീനും ഹാബേലും അവർ ഡിപ്പെൻഡന്റ് ആയിരുന്നു. കയീൻ പറഞ്ഞു, എന്റെ ലോകത്തിൽ നീ കയറാൻ പാടില്ല, അതുകൊണ്ടാണ് അവനെ കൊന്നത്. അതോടുകൂടി അവൻ ഇൻഡിപെൻഡന്റ് ആയി. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയതോടുകൂടെ അവന്റെ ദൈവിക ബന്ധം അവന് നഷ്ടപ്പെട്ടെന്ന് തന്നെയല്ല, അവന് ദൈവിക ബന്ധത്തിലേക്ക് വരുവാൻ പോലും കഴിയാതെ ഏതിന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കിഴക്ക്, കിഴക്ക് എന്ന് പറയുന്നത് പല സമയത്തും അവളെ കാണുന്നത് ദൈവസാന്നിധ്യമില്ലാത്ത എന്ന ഒരർത്ഥത്തിലാണ്. വേദസ്ഥരി ചില വാക്കുകൾക്ക് അങ്ങനെയുള്ളൊരു മീനിങ് ഉണ്ട്. കിഴക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതല്ല. പക്ഷെ ഏതിന് കിഴക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. യാക്കോബ് കിഴക്കരുടെ ദേശത്തെത്തി എന്നാ പറയുന്നത്, കിഴക്കരുടെ ദേശത്ത് എന്ന് പറഞ്ഞതുപോലെ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ പോലും കഴിയാതെ അവൻ ഓടിപ്പോയി. ഹി വാസ് എ വാണ്ടറർ, അവൻ ഓടിപ്പോയി. അവൻ പറഞ്ഞു, എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം. അവന്റെ സഹോദരനെ അവൻ കൊന്നു കളഞ്ഞു. സഹോദരനെ, സഹോദരൻ വേണ്ടെന്ന് പറയുന്നവൻ സഹോദരനെ കൊല്ലുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞ കാര്യം അതാണ്. കൊലപാതക കുറ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, സഹോദരനെ പകിക്കുന്നവനൊക്കെയും കൊലപാതകനാണ്. സഹോദരൻ നിസ്സാര എന്ന് വിളിച്ചാൽ, നീ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ ഞങ്ങളുടെ എന്റെ പിതാവെന്ന് വിളിക്കാൻ കഴിയില്ല. എന്റെ എന്ന് പറഞ്ഞൊരു വാക്കില്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്റെ 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 എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? ഞാൻ ഇന്ന് പകലെ പറഞ്ഞ കാര്യം ഒന്നുകൊണ്ടൊന്നും എടുത്തു പറഞ്ഞതിന്റെ കാര്യം പല ആളുകളും അത് മനസ്സിലാക്കണം. ഒന്നുകൂടെ കേട്ടവർ തന്നെ ഒന്നുകൂടെ കേട്ടാലും കുഴപ്പമില്ല. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ പ്രാർത്ഥന ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ ഇന്ന് വരെ പ്രാർത്ഥിച്ചതുപോലെ ആകരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച രീതി, ഞാൻ പഠിപ്പിച്ച പോലെ അല്ല, കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. ആ ഒരു വലിയ അതിനുശേഷം പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ കൊലപാതകം ചെയ്യുകയാണ്. When you think you are independent from your brother, you are a murderer. ഞാൻ എന്റെ സഹോദരനിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകണം. ഞാൻ പറഞ്ഞല്ലോ, ലോകം പഠിപ്പിക്കുന്നതിന്റെ നേരെ വിപരീതമാണ് വേദപുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും. ലോകം, അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദി ഐസ് ഓഫ് ദ വേൾഡ് ഈസ് എൻ അബോമിനേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ലോകത്തിന്റെ മുമ്പിൽ ഉത്തമമായത്, ശ്രേഷ്ഠമായത് ദൈവത്തിന്റെ മുമ്പിൽ അറപ്പാകുന്നെന്നാ പറയുന്നത്. ലോകം പറയുന്നത് ഇൻഡിപെൻഡന്റ് ആകണമെന്നാ അല്ലേ? അല്ലേ, ലോകം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ബി ഇൻഡിപെൻഡന്റ്, നമ്മൾ സ്വതന്ത്രരായിരിക്കണം, നമ്മൾ ഡിപ്പെൻഡന്റ് ആകാൻ പാടില്ല. ആരെയും നമ്മളത് നല്ല കാര്യമാണ്, എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് ജീവിക്കണം. ഇതൊക്കെ പറയുന്നത് ലോകമാണ്, ലൗകികതയാണ് പറയുന്നത്. ലൗകികത അത് ബിബ്ലിക്കൽ അല്ല. ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്.
ആരെയും ബുദ്ധിമുട്ടിക്കാതൊന്നുമല്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് ജീവിക്കണമെന്ന് പറഞ്ഞ എന്നെ ആരും ബുദ്ധിമുട്ടിക്കാൻ വരരുതെന്നാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിച്ചാണ് ജീവിക്കേണ്ടത്, അല്ലാതെ എന്തോന്നാ? അതാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? ലോകപ്രകാരം ഇത് ഫൂളിഷ്നെസ്സാണ്, ലോകപ്രകാരം അത് ഫൂളിഷ്നെസ്സാണ്. പക്ഷേ അതാണ് ദൈവിക തത്വം. എന്റെ സഹോദരനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ജീവിക്കേണ്ടത്, എന്റെ സഹോദരനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ജീവിക്കേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. ഇനി ആരും ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല, ഇല്ലേ? നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പിള്ളേരാരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെന്തെങ്കിലും കഴിക്കാൻ പോലും വാങ്ങിച്ച് കുടി തിന്നുന്നത് നമുക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്, അവരോട് വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ചതല്ല പ്രശ്നം, അവൻ വാങ്ങിക്കട്ടെ, അവൻ അങ്ങനെ വളരട്ടെ, അവൻ സ്വാർത്ഥനല്ലാതെ വളരട്ടെ. മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനുള്ള മനസ്സ്. എൻ്റെ ഒരു ബന്ധു ഒരിക്കൽ ഒരു വീട്ടിൽ കൊച്ചിലേം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവൻ അവിടെ ചെന്നിട്ട് ഒരു പാവപ്പെട്ട വീട്ടിലാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവൻ ചോദിച്ചു, ആന്റി ബിസ്ക്കറ്റ് ഉണ്ടോ, എനിക്ക് വിശക്കുന്നു. അപ്പൊ ഇവന്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം, അവർ ബിസ്ക്കറ്റ് എടുത്തു കൊടുത്ത്, ടൈഗർ ബിസ്ക്കറ്റ്, ടൈഗർ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഏ ടൈഗർ ബിസ്ക്കറ്റ് അത്ര എന്തോ ഗ്ലൂക്കോസ് ക്വാളിറ്റി, ഒരു നോർമൽ ബിസ്ക്കറ്റ്. ഇവൻ ഇത് മുഴുവൻ അവിടെ ഇരുന്ന് അങ്ങ് തിന്നു തിന്നു. വീട്ടിൽ വന്നപ്പോ ഈ ചെറുക്കനോട് വലിയ കാശുകാരാ പറഞ്ഞു, ക്വാളിറ്റി സ്ട്രീറ്റ് ഇവിടെ ഞാൻ വെച്ചു വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, നോക്കുകയല്ല. അവൻ അവിടെ ചെന്നപ്പോ ടൈഗർ ബിസ്ക്കറ്റ് എടുത്ത് തിന്നിരിക്കുന്നു. അപ്പൊ ഞാനിവിടെ ചോദിച്ചു, ആ വീട്ടിലെ കൊച്ചു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുവോ? ആ ഞാൻ എന്തോ വേണമെങ്കിലും കൊടുക്കും. ഞാൻ പറഞ്ഞു, കൊടുക്കണ്ട കാര്യം. സ്വീകരിക്കാൻ മനസ്സില്ലാത്തവന് ദാനം ചെയ്യാനുള്ള അവകാശമില്ല, സ്വീകരിക്കാൻ മനസ്സില്ലാത്തവന് ദാനം ചെയ്യാനുള്ള അവകാശം ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ഈ ലൗകികമായ സ്വാർത്ഥതയുടെയും ഇൻഡിപെൻഡൻസിന്റെയും പിശാചിന്റെ തന്ത്രമാണിത്. ആരോടും ഒന്നും സ്വീകരിക്കരുതെന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വീടുകളിലൊക്കെ പിള്ളേരെ പറഞ്ഞു വിടുവായിരുന്നല്ലേ, പിള്ളേരോ അവധിക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകും എന്ന് പറയുന്നത്, എങ്ങും പോകണ്ട, നീ ഇവിടെ തന്നെ, വേറെ എങ്ങും പോകണ്ട. അതുകൊണ്ടെത്താ പറ്റുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിള്ളേര് മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങത്തില്ല. ഇവൻ ഞങ്ങൾ ഉപദേശമാരൊക്കെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം കാണുന്നത് ഒറ്റ ഒരെണ്ണം കഥകളെ കാണുമെന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവൻ്റെ ഒരു ചോദ്യം ഉണ്ട്, ഹൂ ഇസ് ദാറ്റ്? അടിച്ചോളിങ്ങോട്ട് വരും കഥകൾ, ഓ അങ്കിൾ സിറ്റ് ഡൗൺ, ഐ വിൽ കോൾ ഡാഡി, ഓക്കെ എന്ന് പറഞ്ഞ ഒറ്റ മുങ്ങ. പിന്നെ അവനെ ജന്മം ചെയ്ത് കാണാൻ പറ്റില്ല. കാര്യം അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു, അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു, ഇല്ലേ? ഇനി ഞങ്ങളെങ്ങാണോ ഉദ്ദേശമാർ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ സന്ധ്യ വല്ലതും ആണെങ്കിൽ കഴിഞ്ഞാൽ ചെറുക്കനെ ഉടങ്ങാണം വന്ന് ഇതെല്ലാം കേൾക്കാൻ വന്ന ഉടനെ തന്നെ അപ്പൻ പറയും, മോനെ പരീക്ഷയല്ലേടാ, പരീക്ഷ മാർച്ചിലാ, ഇപ്പം ഡിസംബർ ആയതേ ഉള്ളൂ, പരീക്ഷയല്ലേടാ, പോയിരുന്ന് പഠിക്കടാ, പാസ്റ്റാങ്ങൾ പെട്ടെന്ന് അങ്ങ് പൊക്കോളും, പിന്നെ നമ്മളെങ്ങനെ വിളിക്കുന്നത്? അതിന്റെ അർത്ഥം എന്തിനാ ഈ സന്ധ്യ ആയപ്പോ മലിഞ്ഞു കയറി വന്നതെന്ന് ചോദിക്കുന്നതിന്റെ ഒരു ഭാഷയല്ല, അത് വേറെ ഒന്നുമില്ല. ഇനി അവർക്ക് വേണ്ട, അവർക്ക് പാസ്റ്റർ വരണ്ട, ആരും വരണ്ട, ഇൻഡിപെൻഡന്റാ, ഇൻഡിപെൻഡന്റ്. പഠിപ്പിച്ചു, കുറച്ച് കഴിയുമ്പോൾ കാണാം. മുകളിലത്തെ നിലയിലൂടെ ചെറുക്കൻ കയറി പോകുന്ന കാണാം. ഞാൻ ഒത്തിരി പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോകുന്നതാ, ഒറ്റ ഒരു തന്നെ ആപ്പിന് ഹൈ ഡാഡ് ബൈ ഡാഡ്, ഇതാണ് രണ്ട് വാക്ക്. ഒരു ദിവസം അപ്പനോട് അവൻ സംസാരിക്കുന്ന രണ്ട് വാക്ക്. ഇറങ്ങി വരുമ്പോ അപ്പൻ അവിടെ കാണാൻ ഇരിപ്പുണ്ടെങ്കിലും ഹൈ ഡാഡ് പോകാൻ നേരം ബൈ ഡാഡ് ഫിനിഷ്. അവൻ താഴത്തെ നിലയിലോട്ട് ഇറങ്ങി വരത്തേ ഇല്ല, ഇറങ്ങി വരത്തേ ഇല്ല. സി അനുഭവിച്ചോ, ഇങ്ങനെ പഠിപ്പിച്ചതാ. അവിടെ ഒരു വാക്ക് പോലും ഇല്ല. ഐ എം നോട്ട് ജോക്കിങ്. നമ്മൾ തമാശയ്ക്കൊക്കെ തോന്നിയാലും ഇതൊക്കെ പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും നടക്കുകയാണ്. എൻ്റെ ഫ്രണ്ടുകളുടെ ഒരു വീട് പുറത്ത്, ഒരു നല്ല ധനികനായ ഒരുത്തനാണ്, അവനൊരു വീട് പണിതിട്ട് അവൻ പറഞ്ഞു, ഞാൻ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങേ പണിയത്തുള്ളൂ. ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞു, ഇല്ലെങ്കിൽ ചെറുക്കൻ മോളിൽ കയറി ഇരുന്നിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ വേണ്ട, എൻ്റെ വീട്ടിൽ ചെറുക്കൻ എന്ത് ചെയ്യണം, താഴെ തന്നെ താമസിച്ച് എൻ്റെ കൂടെ താമസിച്ചാൽ മതി, അവൻ എന്നെ കാണാതെ മോളിൽ പോയിരുന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വളരട്ടെ. ഇൻഡിപെൻഡൻസ്, ഇന്നത്തെ പിള്ളേർക്ക് ഇൻഡിപെൻഡൻസാണ് വേണ്ടത്. ആരും ഇടപെടാനായിട്ട് ആവശ്യപ്പെടുന്നില്ല, ആ അവരാഗ്രഹിക്കുന്നില്ല. അമ്മേ ഞാൻ പറയുന്നൊക്കെ സത്യമല്ല, ഇത് പ്രായോഗികമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിൽ വേദോസ്തത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു വേണമല്ലോ പറയാൻ. എന്റെ കാര്യം എന്താണെന്നറിയാമോ? ദാറ്റ് ഇസ് എ സിൻ. ആ സിൻ ആരാ കൊണ്ടുവന്നത്? പിശാച് കൊണ്ടുവന്ന ഒരു വലിയ തന്ത്രമാണ് ബീയിങ് ഇൻഡിപെൻഡന്റ്. അത് ബിബ്ലിക്കലല്ല,
വേദപുസ്തക പ്രകാരം നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കണം, ഒരുമിച്ച് സംസാരിക്കണം, ഒരുമിച്ച് ഇടപഴകണം. ആർക്കും ഒരു ഇൻഡിപെൻഡന്റ് ലോകം ഉണ്ടാകാൻ പാടില്ല. ദൈവ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരിക്കണം നമ്മൾ. പണ്ട് സഭകളിലൊക്കെ ആൾ കൂടിയത് എന്തുകൊണ്ടാ? വലിയ തിയോളജി ഒന്നും പഠിച്ചിട്ടുമല്ല, വലിയ വർഷിപ്പൊക്കെ അവിടെ ഇവിടെ ലൈറ്റൊക്കെ മിന്നിച്ച് മിന്നിച്ച് പാട്ട് പാടിയതുകൊണ്ടോ ക്രിസ്ത്യൻ റോക്ക് പാടിയതുകൊണ്ടോ ഒന്നുമല്ല ആൾക്കാർ വന്നത്. വന്നതെന്നറിയാമോ? കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവരെ സഹായിക്കും. എന്റേതെന്നും നിന്റേതെന്നുള്ള വ്യത്യാസം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ആ ലോകത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ പിതാവെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, അവിടെ ഞാൻ ഒറ്റയ്ക്ക് റൂമിലേക്ക് കയറിയാലും എന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ കയറുമ്പോൾ, ഞാൻ എന്റെ പിതാവെന്നല്ല ഞങ്ങളുടെ പിതാവ്, എന്റെ കൂട്ടുകാരെല്ലാം കൂടെ ഉണ്ടായിരിക്കില്ല, പക്ഷെ ആ എന്റെ മൂഡ് അതാണ്, ഞാൻ ഒറ്റയല്ല ആണെന്നുള്ളൊരു ചിന്ത എനിക്കില്ല. എനിക്കറിയാം, സി, ദൈവത്തിന്റെ ഭവനത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി, അവന് ബന്ധമുള്ളത് അവന്റെ പിതാവിനോട് മാത്രമല്ല അവന്റെ സഹോദരങ്ങളോടുമാണ്. കാര്യം അവരും ആരിൽ നിന്ന് ജനിച്ചവരാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അത് മനസ്സിലാക്കണം. എന്റെ സഹോദരങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട്, എന്റെ വീട്ടിൽ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, എന്റെ പിള്ളേർക്ക് അപ്പനോട് മാത്രമല്ല ബന്ധം, അവരുടെ സഹോദരങ്ങൾ അന്യോന്യമുള്ള ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. അവരെന്നെ സ്നേഹിക്കുന്നത് പോലെ അവരുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സി, അതേപോലെയുള്ള ഒരു റിലേഷൻ ദൈവസഭയിൽ ഉണ്ടാകണം. ദൈവസഭ എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്, ഇറ്റ്സ് എ ഫാമിലി. ആരാണ് പിതാവ്? ദൈവമാണ് നമ്മുടെ പിതാവ്. നമ്മളെല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളാണ്, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആ ഒരു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ് സഭയെ കുറിച്ച് പറയുന്നത്, അല്ലെ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഒരു ബോഡിയിൽ ഈ കൈയും കാലും എല്ലാം ഈ തലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കുക. ഒരു കൈക്ക് ഒരു ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ മറ്റേ കൈ സഹായിക്കും, അല്ലേ? സഹായിക്കും. നമ്മളെ അവയവങ്ങൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് അല്ല. നമ്മുടെ ശരീരത്തിൽ ഒറ്റ ഒരു അവയവം പോലും ഇൻഡിപെൻഡന്റ് അല്ല, എല്ലാ അവയവങ്ങളും ഡിപ്പെൻഡന്റ് ആണ്. ഇതുപോലെയാണ് ദൈവസഭയിൽ. അപ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, അങ്ങനെ വിളിക്കാൻ കഴിയുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, പ്രയർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സംസർഗത്തിൽ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം നമ്മിലേക്ക് ഒഴുകി വരികയാണ്. കാര്യം നമ്മൾ കണക്റ്റഡാണ്, വിശ്വാസത്താൽ നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റഡാണ്, നമുക്ക് ആക്സസ് ഉണ്ട്. അവനിൽ നിന്ന് ജീവൻ നമ്മളിലേക്ക് ഒഴുകുന്നു. ഞാനിപ്പോൾ മകനാണ്, എനിക്ക് പിതാവിനെ അറിയാം, എന്റെ പിതാവിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നു. എന്റെ പിതാവ് സ്വർഗസ്ഥനാണ്, അവന്റെ വിശുദ്ധി എന്നിലേക്ക് ഒഴുകുന്നു. എന്റെ പിതാവ് സ്വർഗസ്ഥനായതുകൊണ്ട് എന്റെ ചിന്തകൾ ഇപ്പോൾ സ്വർഗീയമായ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു നിർത്തിയതാണ്, എന്റെ ചിന്തകൾ ലോ കാര്യം. എന്റെ പിതാവ് ആരാ? സ്വർഗസ്ഥനായ പിതാവാണ്. സ്വർഗസ്ഥനായ പിതാവായതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് തന്നെ സ്വർഗീയമായിട്ടാണ്. എനിക്ക് ഭൂമിയിലെ കാര്യങ്ങളൊന്നും ചിന്തിച്ചൊന്നും ഇരിക്കാനൊന്നും നേരമൊന്നുമില്ല, അതിനെനിക്ക് ആവശ്യമില്ല. കാര്യം ഞാൻ ഈ ലോകത്തിന്റെ മകനല്ല, ഞാൻ ലൗകികനല്ല, ഞാൻ സ്വർഗീയനാണ്. ബിക്കോസ് ഐ ആം ബോൺ ഓഫ് എ ഹെവൻലി ഫാദർ. അതുകൊണ്ടാണ് ഞാൻ ഉയരത്തിൽ, പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്, ഇനി നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. വൈ? ഇതെന്തുകൊണ്ട് നമുക്ക് നടക്കുന്നില്ല? എന്തുകൊണ്ട് സഭയിൽ തന്നെ ലൗകികമായത് ചിന്തിക്കുന്നു? സഭയിൽ പോലും, നമ്മുടെ സഭകളിൽ, ഇന്നത്തെ സഭകളിൽ സ്വർഗീയമായത് എന്താ ചിന്തിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ വന്നിരിക്കുമ്പോൾ മുതൽ പോകുന്നത് വരെ ലൗകികമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതും ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി, സംസാരിക്കുന്നതും ലൗകികമായ കാര്യങ്ങൾ. രണ്ട് വിശ്വാസികൾ തമ്മിൽ കൂടിയാൽ സ്വർഗീയമായ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്? We are talking worldly things. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അവർ ലൗകികരായതുകൊണ്ട് ലൗകികമായത് സംസാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. എന്തുകൊണ്ട് നമ്മൾ ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കുന്നു? കാര്യം നമ്മൾ ലൗകികരായതുകൊണ്ടാണ്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതല്ല സ്വർഗീയരാകുവാൻ. അത് നടക്കണമെങ്കിൽ ഈ കണക്ഷൻ ഉണ്ടാകണം. കണക്ഷൻ ഉണ്ടായിട്ട് എന്താണ്? എന്നിലേക്ക് ആ സ്വർഗീയ, എനിക്കിപ്പോ വേറെ ചിന്തകളില്ല, ഞാൻ ഭൂമിയിൽ അന്യനും പരദേശിയുമാണ് എന്നെണ്ണിക്കൊണ്ട് അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരുടെ മനസ്സ് മുഴുവൻ സ്വർഗീയമായതിന്റെ കാര്യത്തെക്കുറിച്ചാണ്, അടിസ്ഥാനങ്ങളുള്ളതായ ഒരു പട്ടണത്തെക്കുറിച്ച്. അവർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പറഞ്ഞു, ആഫ്റ്റർ ഓൾ വി ആർ ഗോയിങ് ടു ലിവ്
only for some time here. We are living in tents. Abraham kochu party onnum allayirunnu 318 abhyasikala veedil undayirikkanamengil avan kochu party onnum alla pakshe avan thamasichathu koodarathila endukonda koodarathil veedinte valippu alla avadutha vishayam avan paranju eppola idu maati alikkan karthava valayennu ariyathilla endilana validokka panadu vekkunnennu nee paranju avan idu maati alikkan thayarayi kondu vannirikkana avan orikkalum permanent aagano settled aagano aagrahichilla innathe ettavum valiya tendency settled aaganaanu അത് തന്നെ ബിബ്ലിക്കൽ അല്ല സെറ്റിൽഡ് ആകും വീട് പണിയെടുത്തെന്ന് ഞാൻ പറയുന്നില്ല വീട് പണിയെടുത്തെന്ന് നാളെ ടിൻഷീറ്റ് അടിച്ച് കിടക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ മനസ്സിൽ നമുക്ക് സെറ്റിൽഡ് ആകാനുള്ള ഒരു മോഹമുണ്ടോ ഉണ്ട് അതാണ് ഇതിനത്തെ പ്രശ്നം അതിനാ പ്രാർത്ഥിക്കുന്നത് സെറ്റിൽഡ് ആകാനായിട്ട് അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതായ പട്ടണത്തിന് വേണ്ടി നോക്കി പാർത്തു അവിടെ പറഞ്ഞിരിക്കുന്നത് വാഗ്ദത്തത്തിന് അബ്രഹാം എന്ത് ചെയ്തു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അപ്പം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാണ് ഇസഹാക്കും യാക്കോവും യാക്കോവിന് കുഞ്ഞു കൊച്ചു കിടക്കനായിരിക്കും അന്ന് എന്റെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു എന്താ പറഞ്ഞത് മോനെ എന്നെ ദൈവം വിളിച്ചപ്പോ എന്തോ തരുമെന്നൊന്നും പറഞ്ഞില്ല ഇവിടെ വന്നപ്പോ പറഞ്ഞു ഈ ദേശമൊക്കെ തരാമെന്ന് പറഞ്ഞു ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ച് കൊള്ളാമല്ലോ പാലന്തേനും ഒഴിവ് ദേശമല്ലേ കിടക്കട്ടെ കുറച്ചു കഴിഞ്ഞപ്പം കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചാൽ കുഞ്ഞേ എന്താണ് അടിസ്ഥാനങ്ങളുള്ളതായ ഒരു പട്ടണം അത് കണ്ടപ്പോ തൊട്ട് എൻ്റെ കണ്ണിങ്ങോട്ട് പോയിട്ടില്ല കുഞ്ഞുങ്ങളെ ഒരിക്കലും ഈ ദേശം നോക്കി നിങ്ങൾ ചിന്തിക്കല്ലേ കാരണം എപ്പോഴും നിങ്ങളെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് എന്തായിരിക്കണം അടിസ്ഥാനങ്ങളുള്ളതായ ദൈവം ശില്പിയായി നിർമ്മിച്ചതായ ഒരു പട്ടണം ഇത് അബ്രഹാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ഭൂമിയിലും അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചെന്നാണ് പറയുന്നത് അതായത് ഈ ദേശം നിനക്ക് തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ട് അബ്രഹാമിന്റെ ജീവിതകാലത്ത് അവനത് കിട്ടിയില്ല ഇസഹാക്കിന്റെ ജീവിതകാലത്ത് അവനത് കിട്ടിയില്ല യാക്കോവിന്റെ ജീവിതകാലത്ത് അവനത് കിട്ടിയില്ല വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ നമ്മളാണെങ്കിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അവിശ്വാസത്തിൽ മരിച്ചേനെ പക്ഷെ അവര് വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു എന്തുകൊണ്ടാണെന്നറിയാമോ അവര് വേറൊരു കാഴ്ച കണ്ടു ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നപ്പം ചിലപ്പം രക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവര് കനാൻ നാട്ടിലേക്ക് അല്ലെങ്കിൽ കർത്താവ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ ആദ്യം ഇത് കേട്ടപ്പോ ഒരു സുഖമൊക്കെ തോന്നി കാണും കുറച്ച് കഴിഞ്ഞപ്പോ കർത്താവിനോട് തന്നെ പറഞ്ഞു ഓ വേണ്ട കർത്താവ് എന്തിനാ ഇവിടെ വേറെ പണിയൊന്നും ഇല്ല ഏതാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുക ഞങ്ങൾക്ക് അത് മതി കാര്യമെന്നറിയാമോ ജീവൻ ഒഴുകി സ്വർഗീയമായ ജീവന് ഒഴുകി സ്വർഗീയത ഒഴുകിക്കഴിഞ്ഞപ്പോൾ ഭൂമിയോടുള്ള മോഹമെല്ലാം പോയി വസ്തുക്കളോടുള്ള മോഹമെല്ലാം പോയി പണത്തോടുള്ള മോഹമെല്ലാം പോയി വല്ലവിധേനയും സ്വർഗത്തിൽ പോയാൽ മതിയെന്നുള്ള ഒരു ചിന്തയുണ്ടായി കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയല്ലാതെ വേറെ ഒന്നുമില്ലാതെ ആയി ശോഭിത മം പട്ടണം വേഗമങ്ങു ഞാൻ ചേർന്നീടുമേ കർത്തൻ മുഖം കണ്ടു ഞാൻ ആനന്ദിക്കും സമയം എത്ര വേഗം മങ്ങാസന്ന ൻ സന്നിധം ചേർന്നീടുമേ എൻ ദുഃഖമെല്ലാം അന്നു
മുഖമില്ല കഷ്ടവും കണ്ണുനീരുമില്ലല്ലോ മരണഭൂമിയും അവിടെയില്ലല്ലോ കർത്തൻ തന്നെ വിളിച്ചവും ദൈവവുമായി അവർക്ക് നിത്യതയോളം വാണിടാമേ ചേർന്നിടുമേ ൻ സന്നിധം ചേർന്നിടുമേ എൻ ദുഃഖമെല്ലാം അന്നു തീർന്നിടുമേ